ഇന്നത്തെ നമ്മുടെ വിഷയം പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക് കാരണം ഉണ്ടാകുന്ന അതിഭീകരമായിട്ടുള്ള അപകടങ്ങളെക്കുറിച്ചും പ്ലാസ്റ്റിക് കൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന വൈദ്യുതി ഊർജത്തെക്കുറിച്ചും പ്ലാസ്റ്റിക്കിന്റെ ഉൽപ്പാദനം പൂർണ്ണമായിട്ട് നിർത്തിവെക്കുകയാണെങ്കിൽ ഈ ലോകം നേരിടേണ്ടി വരുന്ന വലിയ പ്രതിസന്ധികളെക്കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് സംവദിക്കാൻ പോകുന്നത്. ക്രൂഡ് ഓയിലിലൂടെയും നാച്ചുറൽ ഗ്യാസുകളിലൂടെയുമാണ് നമ്മൾ പ്ലാസ്റ്റിക് ഉൽപ്പാദിപ്പിക്കുന്നത്. പ്ലാസ്റ്റിക്കിന്റെ പ്രഥമ ദൃഷ്ടിയുള്ള അപകടങ്ങളെക്കുറിച്ച് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നാൽ അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഭീകരമായിട്ടുള്ള അപകടങ്ങൾ ഈ പ്ലാസ്റ്റിക്കുകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ അപകടം നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുകയില്ല. അത് കാരണമുണ്ടാകുന്ന മാരകമായിട്ടുള്ള അസുഖങ്ങൾ അത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പ്രശ്നക്കാരൻ മൈക്രോ പ്ലാസ്റ്റിക് ആണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനോടൊപ്പം തന്നെ 30,000 മുതൽ 50,000 മൈക്രോ പ്ലാസ്റ്റിക്കുകളാണ് ഓരോ വർഷവും ഓരോ വ്യക്തിയുടെയും ഉള്ളിലേക്ക് എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ശ്വസിക്കുമ്പോഴും നമ്മളറിയാതെ ഉള്ളിലേക്ക് പ്ലാസ്റ്റിക്കുകൾ എത്തിച്ചേരുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക് പഠനങ്ങൾ പറയുന്നത് ഒരു വർഷം നമ്മൾ ശ്വസിക്കുമ്പോൾ ഉള്ളിലേക്ക് എടുക്കുന്ന പ്ലാസ്റ്റിക്കുകളുടെ എണ്ണം 75,000 മുകളിലേക്ക് എത്തിച്ചേരുമെന്നാണ്. എന്തൊക്കെ അപകടങ്ങളാണ് ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ സൃഷ്ടിക്കുന്നത്? ഇത് കാരണം മനുഷ്യരുടെ രക്തക്കുഴലിലൂടെ ഒഴുകുന്ന രക്തം കട്ട പിടിക്കുന്നു. പിന്നീട് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് നമ്മുടെ ശ്വാസകോശത്തെ തന്നെയാണ്. ലങ്സിനെ ബാധിക്കുന്ന ക്യാൻസറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണക്കാരൻ മൈക്രോ പ്ലാസ്റ്റിക്കുകളാണ്. ഇക്കൂട്ടത്തിൽ ഏറ്റവും കുപ്രശസ്തി ആർജിച്ച ഒരു രാജ്യമാണ് ചൈന. ചൈനയിൽ ക്യാൻസർ വില്ലേജുകൾ തന്നെ നിലവിലുണ്ട്. അവിടുത്തെ അന്തരീക്ഷത്തിൽ ധാരാളമായി മൈക്രോ പ്ലാസ്റ്റിക്കുകൾ അടങ്ങിയിട്ടുമുണ്ട്. ചൈനയുടെ സിറ്റിയോടും ഇൻഡസ്ട്രിയൽ ഏരിയയോടും ചേർന്ന് 459 ക്യാൻസർ വില്ലേജുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഓരോ വർഷം കഴിയും തോറും ഈ ഗ്രാമങ്ങളിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ക്യാൻസറുകൾ വന്ന് മരണമടയുന്നവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ 35 വർഷങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെ ക്യാൻസറിലുണ്ടായ ഉയർച്ച 465%. ഈ അവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ 2 മാർഗങ്ങളാണ് നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ടുള്ളത്. ഒന്ന്, ഇവിടെ അടങ്ങിയിരിക്കുന്ന പ്ലാസ്റ്റിക്കുകളെ കളക്ട് ചെയ്യുക, അതിനെ ഒന്നുകിൽ റീസൈക്കിൾ ചെയ്യുക അല്ലെങ്കിൽ വൈദ്യുതി ഉൽപ്പാദനം പോലുള്ള മേഖലയിലേക്ക് എത്തിക്കുക. 2 ഓപ്ഷൻ, ഇതിൻ്റെ ഉൽപ്പാദനം തന്നെ നിർത്തലാക്കുക. വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും പ്ലാസ്റ്റിക്കുകൾ കളക്ട് ചെയ്യുന്നുണ്ട് എങ്കിലും അതിൻ്റെ ഉൽപ്പാദനത്തെക്കാളൊക്കെ വളരെയധികം കുറഞ്ഞ നിരക്കിലാണ് ഇതിൻ്റെ കളക്ഷൻസ് നടക്കുന്നത്. പ്ലാസ്റ്റിക് കളക്ഷൻ്റെ റേറ്റ് ഗണ്യമായി വർദ്ധിപ്പിക്കണമെങ്കിൽ അതിന് ഒരു മാർഗമാണുള്ളത്. പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്നവർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയോജനം ലഭ്യമാകണം. നമുക്കറിയാം നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മാർഗത്തിലൂടെ തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിഹാരം കൂടിയാകുന്നതാണ്. അതിന് നമ്മളെ സഹായിക്കാൻ പോകുന്നത് എക്കോ ടെക്നോളജികളാണ്. അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് അമേരിക്കയിലെ ബാൾട്ടിമോറിൽ സ്ഥിതി ചെയ്യുന്ന ക്ലീൻ വാട്ടർ മിൽസ് എന്ന സ്ഥാപനം. അവരുടെ ഏറ്റവും മികച്ച പ്രോഡക്റ്റാണ് മിസ്റ്റർ ട്രാഷ് വീൽ. ഇതുപയോഗിച്ച് നദികളിൽ നിന്നും മറ്റും അവർ ഒരു വർഷം 38,000 pounds പ്ലാസ്റ്റിക് ആണ് കളക്ട് ചെയ്യുന്നത്. ഇങ്ങനെ കളക്ട് ചെയ്തെടുക്കുന്ന പ്ലാസ്റ്റിക് പിന്നീട് വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നുമുണ്ട്. കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇതുവരെ അവർ 15,00,000 pounds പ്ലാസ്റ്റിക്കുകളാണ് സമുദ്രത്തിലേക്ക് എത്തിച്ചേരാതെ കളക്ട് ചെയ്തത്. പക്ഷേ ഈയൊരു വിദ്യയിലൂടെ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന മൈക്രോ പ്ലാസ്റ്റിക്കുകളെ നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുകയില്ല. അതിന് മറ്റൊരു മാർഗമുണ്ട്, മാഗ്നറ്റിക് കോയിൽ. ഈയൊരു കോയിലിൻ്റെ സഹായത്താൽ നൈട്രജനും മാംഗനീസും ചേർന്നുണ്ടാക്കുന്ന ഒരു മിശ്രിതം ഓക്സിജൻ്റെ സഹായത്താൽ മൈക്രോ പ്ലാസ്റ്റിക്കുകളെ ഓർഗാനിക് മെറ്റീരിയലാക്കി മാറ്റുന്നു. അതിൻ്റെ ബൈ പ്രോഡക്റ്റ് കാർബൺ ഡയോക്സൈഡും ജലവുമാണ്. ജലം ഒരിക്കലും ഒരു അപകടകാരിയല്ല, എന്നാൽ കാർബൺ ഡയോക്സൈഡ് അല്പം അപകടകാരിയാണ്. എന്നാൽ ഇതിൽ നിന്നും ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് താരതമ്യേന വളരെ ദുർബലമാണ്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള പരിസ്ഥിതി ആഘാതമൊന്നും ഇത് സൃഷ്ടിക്കുന്നില്ല. ഇങ്ങനെ പ്ലാസ്റ്റിക്കുകളെ കളക്ട് ചെയ്തതുകൊണ്ട് എല്ലാം പൂർണ്ണമാകുന്നില്ല. നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഉൽപ്പാദനവും നിർത്തേണ്ടതായിട്ടുണ്ട്, കുറഞ്ഞ പക്ഷം വലിയ അളവിൽ കുറയ്ക്കേണ്ടതായിട്ടുമുണ്ട്. എന്നാൽ ഇതിനെ പൂർണ്ണമായിട്ടും നമ്മൾ നിർത്തുകയാണെങ്കിൽ വലിയ അപകടം തന്നെയാണ് മനുഷ്യരാശിയെ കാത്തിരിക്കുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ബേസ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്ലാസ്റ്റിക്കായി മാറിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് ബാഗുകളുമൊക്കെയാണ്. എന്നാൽ അത് മാത്രമല്ല പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് ആണെന്ന് പോലും തോന്നിക്കാത്ത നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവൻ നിലനിർത്താനായി ഉപയോഗിക്കുന്ന ഒരുപാട് വസ്തുക്കൾ ഇവിടെയുണ്ട്. വിമാനങ്ങൾ എങ്ങനെയാണ് ആകാശത്തൂടെ പറക്കുന്നത്? അത് നിർമ്മിക്കാനായി താരതമ്യേന ബലമുള്ള എന്നാൽ ഭാരക്കുറവുള്ള പദാർത്ഥങ്ങൾ അത്യാവശ്യമാണ്. അലുമിനിയവും ടൈറ്റാനിയവും ചേർന്നിട്ടുള്ള അലോയികൾ ഇതിനുവേണ്ടി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അത് മാത്രമല്ല ഇവിടെ ഉപയോഗിക്കുന്നത്, മികച്ച ക്വാളിറ്റിയിലുള്ള പ്ലാസ്റ്റിക്കുകൾ ഇവിടെ ഉപയോഗിക്കാറുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, എന്തുകൊണ്ട് നമുക്ക് പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കി മറ്റു മെറ്റീരിയൽ ഉപയോഗിച്ച് പ്ലെയിനുകൾ നിർമ്മിച്ചുകൂടാ? അങ്ങനെയും നിർമ്മിക്കാൻ സാധിക്കും. എന്നാൽ അങ്ങനെ നിർമ്മിക്കുകയാണെങ്കിൽ പറക്കുന്ന വിമാനത്തിന് കൂടുതൽ ഇന്ധനം ആവശ്യമായി വരുന്നതാണ്. കൂടാതെ വിമാനത്തിന്റെ നിർമ്മാണ ചെലവും ഗണ്യമായി വർദ്ധിക്കുന്നതാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ സാധാരണക്കാരന് വിമാനത്തിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കും ഇത് സൃഷ്ടിക്കുക. പ്ലാസ്റ്റിക്കിന്റെ ഉൽപാദനം നിർത്തുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ക്യാൻസർ രോഗികളുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കുന്നതാണ്. എന്നാൽ അത് മാത്രമല്ല മെഡിക്കൽ മേഖലയിൽ സംഭവിക്കാൻ പോകുന്നത്, നേരെ വിപരീതമായിട്ടുള്ള ചില അപകടങ്ങളും സൃഷ്ടിക്കുന്നതാണ്. മെഡിക്കൽ മേഖലയിൽ വളരെ അത്യാവശ്യമായി ഉപയോഗിക്കുന്ന പല ഡിവൈസുകളിലും പ്ലാസ്റ്റിക് അടങ്ങിയിട്ടുണ്ട്. അവിടെ അടങ്ങിയിരിക്കുന്ന പ്ലാസ്റ്റിക്കുകളെ മാറ്റി മറ്റൊരു പദാർത്ഥം കൊണ്ടുവരാൻ ഇതുവരെ ശാസ്ത്രത്തിന് സാധ്യമായിട്ടുമില്ല. അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാനേഴ്സ് അല്ലെങ്കിൽ MRI സ്കാനേഴ്സ്. അതിനു പുറമെ എക്സ്റേ ഡിവൈസുകളിലും പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. സർജറിയിലൂടെ മനുഷ്യരുടെ ഉള്ളിൽ നമ്മൾ സ്ഥാപിക്കുന്ന കാർഡിയാക് പേഴ്സ് മേക്കേഴ്സിലും പ്ലാസ്റ്റിക് അടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറേയധികം പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം മെഡിക്കൽ മേഖലയിൽ തന്നെയുണ്ട്. അത് ബേസിക് ആയിട്ടുള്ള ഉപയോഗമല്ലെങ്കിലും വളരെ അത്യാവശ്യമായിട്ടുള്ള ഉപയോഗങ്ങൾ തന്നെയാണ്. അതിന്റെ ചുരുക്കം ചില ഉദാഹരണങ്ങളാണ് ട്യൂബുകളും ഡ്രിപ്പുകളും ബ്ലഡ് ബാഗുകളും ഗ്ലൗസുകളും മാസ്കുകളും ഒക്കെ. ഇന്റർനെറ്റ് ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. രാജ്യങ്ങൾ തമ്മിലുള്ള ഇന്റർനെറ്റ് കണക്ഷനെ പൂർത്തീകരിക്കുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളാണ്. ഇതിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് പ്ലാസ്റ്റിക്കുകൾ തന്നെയാണ്. ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ലഭ്യതയിൽ ഒരു ക്ഷാമമുണ്ടായി കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ഉപയോഗത്തിന്റെ നിരക്ക് ഗണ്യമായി വർദ്ധിക്കുന്നതാണ്. അതിനുമുപരിയായി ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വേഗത പോലും ഇന്റർനെറ്റിന് അപ്പോൾ ലഭിക്കുന്നതായിരിക്കില്ല. എലൻ മെക്കാർത്തർ ഫൗണ്ടേഷന്റെ പഠനങ്ങൾ അനുസരിച്ച് ഈ രീതിയിൽ പ്ലാസ്റ്റിക്കിന്റെ ഉപഭോഗം വർദ്ധിക്കുകയാണെങ്കിൽ 2050 ആകുമ്പോഴേക്കും നമ്മുടെ സമുദ്രങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ എണ്ണം 93 കോടി ടണ്ണിന് മുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ആ സമയത്ത് സമുദ്രത്തിലുള്ള മൊത്തം മത്സ്യങ്ങളുടെയും ഭാരം എന്ന് പറയുന്നത് വെറും 89 കോടി ടണ്ണ് മാത്രമായിരിക്കും. അതായത് മത്സ്യങ്ങളെക്കാൾ കൂടുതൽ പ്ലാസ്റ്റിക്കുകളായിരിക്കും നമുക്കവിടെ കാണാൻ സാധിക്കുക. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക മാർഗം പ്ലാസ്റ്റിക്കിന് പകരമുള്ള ഒരു ബദൽ സംവിധാനം കണ്ടുപിടിക്കുക എന്നതാണ്. അതിന് എത്ര വർഷങ്ങൾ വേണ്ടി വരുമെന്ന് നമുക്കറിയില്ല, പക്ഷേ അതിനുവേണ്ടി കാത്തിരിക്കാം. പിന്നെ മറ്റൊരു മാർഗം കൂടിയുണ്ട്, ഉൽപാദനം തീർച്ചയായും കുറച്ച് കൊണ്ടുവരിക. വളരെ അത്യാവശ്യമായി വേണ്ടി വരുന്ന പ്രോഡക്റ്റുകളുടെ ഉൽപാദനത്തിനു വേണ്ടി മാത്രം പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കുക. ബ്രൈറ്റ് കെയർലൈറ്റ്സിനുള്ള ബ്രൈറ്റ് ചോദ്യം ഇങ്ങനെയാണ്. മിസ്റ്റർ ട്രാഷ് ഫീൽ എന്ന എക്യുപ്മെന്റിന്റെ സഹായത്താൽ പ്ലാസ്റ്റിക്കുകൾ കളക്ട് ചെയ്ത് വൈദ്യുതി ഉൽപ്പാദിപ്പി. നമസ്കാരം, ഞാൻ ബ്രൈറ്റ് കെയർലൈറ്റ്. നിങ്ങൾക്ക് ബ്രൈറ്റ് കെയർലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.